മുൻ മന്ത്രി തോമസ് ചാണ്ടി കുറ്റക്കാരനെന്ന് വിജിലൻസ് കണ്ടെത്തൽ. അന്വേഷണ റിപ്പോർട്ട് നാളെ കോട്ടയം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കും. സീറോ ബോഡ്ജെട്ടി നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസിലാണ് വിജിലൻസ് കണ്ടെത്തൽ. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് സനോജ് സുരേന്ദ്രൻ ചേരുന്നു. സനോജ്, നാളെ സമർപ്പിക്കാനിരിക്കുന്ന റിപ്പോർട്ടിലെ ഉള്ളടക്കം ഇതായിരിക്കുമെന്ന് നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ടോ? ഇത് സ്ഥിരീകരിക്കാവുന്നത് തന്നെയാണോ? തീർച്ചയായിട്ടും രേണുക, സ്ഥിരീകരിക്കാമെന്ന റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. നാളെയാണ് റിപ്പോർട്ട് കോട്ടയം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കാനിരിക്കുന്നത്. വലിയകുളം സീറോ ജെട്ടി റോഡ് നിർമ്മാണത്തിലെ ക്രമക്കേട് ചൂണ്ടിക്കാണിച്ച് ആലപ്പുഴ സ്വദേശി അഡ്വക്കേറ്റ് സുഭാഷ് നൽകിയ പരാതിയിലാണ് കോട്ടയം വിജിലൻസ് കോടതി 2 മാസം മുമ്പ് ദുരിതാന്വേഷണത്തിന് ഉത്തരവിട്ടത്. 30 ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി നൽകുവാനായിരുന്നു വിജിലൻസ് കോടതിയുടെ നിർദ്ദേശം. എന്നാൽ ഇത് 2 തവണയായി 1 മാസത്തോളം സമയം നീട്ടി നൽകിയിരുന്നു വിജിലൻസ്. ഏറ്റവും ഒടുവിൽ കേസ് പരിഗണിച്ച കോടതി എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കുവാൻ കർശന നിർദ്ദേശമാണ് വിജിലൻസ് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പൂർത്തിയാക്കിയ റിപ്പോർട്ട് നാളെ വിജിലൻസ് സമർപ്പിക്കാനിരിക്കുന്നത്. ഈ റിപ്പോർട്ടിലാണ് തോമസ് ചാണ്ടി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജിലൻസ് നാളെ തുടരന്വേഷണത്തിന് ഉത്തരവിടാനാണ് സാധ്യത. ഇതിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ഒരു അന്വേഷണം തോമസ് ചാണ്ടിയിൽ വന്നു ചേരുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ മന്ത്രിസഭ പുനഃപ്രവേശനമൊക്കെ അവതാളത്തിലാവുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുക. റിപ്പോർട്ടിൽ തോമസ് ചാണ്ടി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. മുൻപ് റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് സമർപ്പിച്ചിരുന്നുവെങ്കിലും ആ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ തിരിച്ചയക്കുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിലരുടെ മൊഴിയെടുക്കാതെ അപൂർണമായ റിപ്പോർട്ടാണ് മുമ്പ് വിജിലൻസ് ഡയറക്ടർക്ക് സമർപ്പിച്ചിരുന്നത്. ഈ റിപ്പോർട്ടാണ് വിജിലൻസ് ഡയറക്ടർ തിരിച്ചയച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസിന് കർശന നിർദ്ദേശം വിജിലൻസ് കോടതി നൽകിയത്. എന്തായാലും നാളെ രാവിലെയാണ് റിപ്പോർട്ട് സമർപ്പിക്കുക. രേണുക, സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. മുൻമന്ത്രി തോമസ് ചാണ്ടി കുറ്റക്കാരനാണ് എന്നതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ എന്നാണ് മനസ്സിലാകുന്നത്. ദുരിതാന്വേഷണ റിപ്പോർട്ട് നാളെ കോടതിയിൽ സമർപ്പിക്കും. തുടർ അന്വേഷണം ആവശ്യപ്പെടും എന്നാണ് മനസ്സിലാക്കുന്നത്. സനോജ് സുരേന്ദ്രൻ വിവരങ്ങൾ നൽകി. തോമസ് ചാണ്ടിയുടെ ലേക്ക് പാലസ് റിസോർട്ടിന്റെ കയ്യേറ്റത്തിനെതിരെ ആലപ്പുഴ ജില്ലാ കളക്ടർ സ്വീകരിച്ച നടപടികൾ നിർത്തിവെക്കാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. തോമസ് ചാണ്ടി ഡയറക്ടറായ വാട്ടർവെൽ ടൂറിസം കമ്പനി, തോമസ് ചാണ്ടിയുടെ സഹോദരി ലീലാമ്മ ഈശോ എന്നിവരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കയ്യേറ്റം ആരോപിക്കുന്ന 2 സർവേ നമ്പറുകളിലുമുള്ള സാറ്റലൈറ്റ് ഇമേജുകൾ ലഭ്യമാക്കണം. തങ്ങളുടെ ഭാഗം കേൾക്കാതെ ജില്ലാ കളക്ടർ തീരുമാനമെടുക്കുന്നത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണ്. ഹർജിയിൽ തീരുമാനമാകുന്നതുവരെ ജില്ലാ കളക്ടറുടെ നോട്ടീസിന്മേലുള്ള നടപടികൾ തടയണം എന്നുമാണ് ഹർജിയിലെ ആവശ്യം. ഹർജിയിൽ ഹൈക്കോടതി ആലപ്പുഴ ജില്ലാ കളക്ടറോട് വിശദീകരണം തേടി. ഹർജി ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും.